മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഹാപ്പി സൺഡേ. പിന്നെ ഇതൊരു പുണ്യമാസം കൂടിയാണ് അല്ലേ. നമ്മുടെ ഡിസംബറിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടോ ഞാൻ ഇടുന്നത്. അപ്പം ഈ ദിവസത്തിന് ഈ മാസത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഉണ്ണീശോ ജനിച്ച മാസം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വീടുകളിൽ എല്ലാ കുട്ടികൾക്കും സ്റ്റാറുകളൊക്കെ തൂക്കാനുള്ള ഒരു സന്തോഷം, പിന്നെ എന്താ അങ്ങനെ ഒത്തിരി പ്രത്യേകതകളും പുൽക്കൂടുകളും പിന്നെ ഒക്കെ ഒരുങ്ങുന്ന ഒരു മാസം. അപ്പോൾ ഞാൻ കുട്ടികളും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരും ഒത്തിരി വഴക്കുണ്ടാക്കുമായിരുന്നു കേട്ടോ. മാസം ഡിസംബർ ഫസ്റ്റ് ആകുമ്പോഴത്തേക്കും അമ്മയെ സ്റ്റാർ മേടിക്കും, സ്റ്റാർ മേടിക്കും എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. പിന്നെ ഞാൻ അവർക്ക് ഉണ്ണീശോക്കൂട്, സാന്താക്രോസിനെ ഒക്കെ അലങ്കരിച്ചൊക്കെ ഉണ്ടാക്കും. നമ്മുടെ വീട്ടിൽ ഈ ഉണ്ണീശനെ കൊണ്ട് കാഴ്ചയായിട്ട് വരും, നേർച്ച അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ രാവിലെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു, ചായ വെച്ചു, പിന്നെ മുറ്റം അടിക്കാനൊക്കെ ആരംഭിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ പ്രഭാതം നല്ല തെളിച്ചമുണ്ടായിരുന്നു, രാവിലെ നല്ല തെളിച്ചമുള്ള പ്രഭാതമായിരുന്നു കേട്ടോ. മഴ മൂടലൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മൂടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയല്ലേ വൃശ്ചികം, വൃശ്ചിക മാസത്തിൽ അങ്ങനെ വൃശ്ചികത്തിൽ തന്നെ ഉണ്ടാവും. പിന്നെ എന്താ അങ്ങനെ വൃശ്ചിക മാസത്തിൽ ഒരുപാട് ഇങ്ങനെ വൃശ്ചികച്ചന്നൽ എന്ന് പറയും, ചെറിയ ചെറിയ മൂടലും മഴയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അമ്മ കപ്പയൊക്കെ പൊളിക്കും കേട്ടോ. അമ്മ കണ്ടില്ലേ ക്ഷീണിച്ചിരിക്കുന്നത്. അമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വിറകും കൊണ്ട് വരുന്ന വീഡിയോ ഇട്ടില്ലേ, അന്ന് അമ്മയൊന്ന് വീണിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വീണ് കഴിഞ്ഞ് പിന്നെ എന്താണെന്നറിയില്ല, ഒരു സുഖമില്ലായിരുന്നു, പനിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് മൊബൈൽ പൊട്ടി, അതിൻ്റെ ഒരു വിഷമമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊബൈൽ പൊട്ടിയപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ് പൊട്ടിത്തകർന്നു പോയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസൊന്നും ചെയ്തില്ല. അപ്പം പൊട്ടിപ്പോയപ്പം അത് നമ്മൾ മൈജി കൊണ്ട് EMI ആയിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞു അത് നന്നാക്കി തരാൻ അങ്ങനെ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എനിവേ നമ്മളെന്തായാലും നമ്മൾക്ക് കയ്യിൽ നിന്ന് 2500 രൂപയൊക്കെ ആയി, അതൊക്കെ മുടക്കി നമ്മൾ മൊബൈലൊക്കെ മേടിച്ചു വന്നു കേട്ടോ. എങ്കിലും അമ്മയ്ക്കൊരു ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അമ്മ ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു സാരയില്ല മൊബൈലിൽ പോയെങ്കിലും. അപ്പോൾ അമ്മയ്ക്ക് അതല്ല, എനിക്കല്ലാതെ എന്തോ ഗ്യാസ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടോ. എന്തായാലും എല്ലാം കുറവായി. പിന്നെ ഇപ്പം ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ രാവിലെ ഒരു മൂടൽ പോലെ വന്നപ്പോൾ തുണിയൊക്കെ വേഗം അലക്കി വിരിച്ചിടുക കേട്ടോ. അലക്കി കുറച്ച് അലക്കും, കുറേ വാഷിംഗ് മെഷീനിടും. അങ്ങനെ നമ്മുടെ വീട്ടിലെന്തായാലും നേരം വെളുത്ത് കഴിഞ്ഞാൽ വീടോട് ചുറ്റും തുണികളാണ് കേട്ടോ. രാവിലെ അലക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പകുതി പണികൾ ഒഴിവാകൂല്ലേ. എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ അലക്ക് ബാക്കി ബാലൻസ് നിൽപ്പുണ്ട്. നമ്മുടെ പണികളൊന്നും തീരാത്ത പോലെ നമ്മൾ എന്തോരം പണിയെടുത്താലും തീരില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, രാവിലെ ഞാൻ അലക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കും കേട്ടോ. പിന്നെ വെള്ളവും കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ തന്നെ നമ്മുടെ പണികൾ മുക്കാഭാഗവും തീരും. പിന്നെ നമുക്ക് കിച്ചണിലൊക്കെയുള്ള പണികളല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പതിവ് പോലെ ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചാട്ടോ വെള്ളത്തിനൊക്കെ പോയത്. ഒരു റബ്ബർ തോട്ടം കവർ ചെയ്യണം കേട്ടോ. ഈ റബ്ബർ വെട്ടുന്ന റബ്ബർ ഇതിൽ നിന്ന് പിണ്ടിപ്പാലാക്കുക കേട്ടോ ചെയ്യുന്നത്. അവർ ഷീറ്റാക്കുന്നില്ലേ, അങ്ങനെയാണ് അവരത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം അവിടെ ഒരു കോഴി ഫാമുണ്ട്. പിന്നെ ആ വീട് നമ്മൾ വെള്ളം എടുക്കുന്ന വീട്ടിൽ ആൾ താമസം വാടകയ്ക്ക് താമസിക്കുക കേട്ടോ, അല്ലാതെ അവിടെ ഒന്നും താമസമൊന്നുമില്ല. പിന്നെ അവിടെ ആ വീട്ടിൽ പാൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ വെള്ളത്തിന് പോകുമ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ പാലും എടുത്തുകൊണ്ട് പോരും. അമ്മയോട് ഞങ്ങൾ വെള്ളത്തിന് വരണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല കേട്ടോ. അമ്മ ഒരു കുഞ്ഞു കലം എടുത്ത് ഞങ്ങളുടെ കൂടെ ഒപ്പം വന്നു കേട്ടോ. നല്ല വെള്ളമാണ് ഇത്, നമ്മൾ ഫ്രിഡ്ജിലും വെക്കും കേട്ടോ ഈ വെള്ളം. നല്ല പുതിയ കിണർ കുത്തിയ ഒരു എന്താ ഒരു ക്ലേ ഒരു സൈസ്, അതുകൊണ്ട് ആ വെള്ളം നല്ല തണുപ്പുള്ള കേട്ടോ. ഒരു വെള്ളപ്പൊടി പോലത്തെ ക്ലേ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് ആ വെള്ളത്തിന് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ.
അപ്പോൾ അവരൊക്കെ ഞാൻ വെള്ളം പിടിച്ചു കൊടുത്ത് അവർ മുന്നേ പോയിട്ടോ. ഞാൻ പറഞ്ഞു, അന്നേരം എന്നോട് ചോദിച്ചു നീ സ്വന്തം എടുക്കുമോ, ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തം എടുത്ത് വെച്ചോ തലയിൽ വെച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബക്കറ്റ് എടുത്ത് ഞാനും തലയിൽ വെച്ച് ഞാൻ പുറകെ ഞാനും പോയിയേ. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ധാരാളം പണിയുണ്ട് കേട്ടോ. രാവിലെ കപ്പ വേച്ചതേ ഉള്ളൂ, ചെന്നിട്ട് ചപ്പാത്തി പരത്താനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെ രാവിലെ നല്ല തിരക്കുകളൊക്കെയാ അല്ലേ. അങ്ങനെ ഞങ്ങൾ വെള്ളം കൊണ്ട് വീട്ടിലെത്തി, പിന്നെ ചപ്പാത്തി പരത്താൻ ആരംഭിച്ചു കേട്ടോ. ചപ്പാത്തി ചുടണം, കോഴിക്കറി, പിന്നെ കോഴിക്കറി വയ്ക്കാൻ മോള് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അവൾ വെക്കേഷന് എക്സാം കഴിഞ്ഞ് രണ്ട് ദിവസം വെക്കേഷന് വന്ന കേട്ടോ. അപ്പോൾ അവൾ കോഴിക്കറിയൊക്കെ അവൾ നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി കൊടുത്താൽ മതി, അവളത് റെഡിയാക്കിക്കോളൂ കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടോ എന്ന് അമ്മ ചോദിക്കുക കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, കഞ്ഞിയൊക്കെ അടച്ചിട്ടു. അപ്പം ഞാൻ കപ്പ വന്ന് കുട്ടികൾ കഴിക്കുകയല്ലാത്തത് കൊണ്ട് കേട്ടോ ഞാൻ ഈ ചപ്പാത്തി ചുടുന്നത്. അവർക്ക് കപ്പ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് കപ്പയും കാന്താരി മുളകൊക്കെ ഉണ്ട്, രാവിലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങളത് കഴിക്കുവേ. അവർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിയൊക്കെ വാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുപ്പ് ഒന്ന് അവിടെ ഒന്ന് അമ്മ ചാണകം കൊണ്ട് മെഴുകി ഒന്ന് ക്ലീനാക്കിയിട്ട് കേട്ടോ. അപ്പം നാളെ നല്ല ഉന്മേഷമാണ് തീ പിടിപ്പിക്കാനല്ലേ. ഇങ്ങനെ നമ്മൾ അടുക്കളയാണെങ്കിലും അടുപ്പിൻ്റെ പരിസരമൊക്കെ ആണെങ്കിലും തലേ ദിവസം നല്ലോണം എല്ലാ ജോലികളും കഴിഞ്ഞ് ഒന്ന് ഒരുക്കിയിടുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ, അവിടെ നമുക്ക് പാചകം ചെയ്യാനും ഒക്കെ. അപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ക്ലീനാക്കിയിട്ട് എല്ലാ ജോലികളും ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ക്ലീനാക്കിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുത്തൻ ഉണർവുകൂടിയായിട്ടോ ജോലികളൊക്കെ ആരംഭിക്കാൻ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വിറകും കൂടി എടുത്ത് വെക്കൂ കേട്ടോ. തലേ ദിവസം ചൂട്ടും വിറകുമൊക്കെ എടുത്ത് രാവിലെ തീ പിടിപ്പിക്കാൻ പാകത്തിന് അതും എടുത്ത് വെക്കൂ കേട്ടോ. ഇന്നും വിറകിന് പോകണമെന്നുണ്ട്, ഞാൻ ഇന്ന് മിണ്ടാതെയേ പോകുള്ളൂ. ഞാൻ ഇവരെ ഒന്നും അറിയിക്കാതെ ഞാനിന്ന് വിറകിന് പോകും കേട്ടോ ചുള്ളിയെടുക്കാൻ, അല്ലെങ്കിൽ ഇവരെ പുറകെ വന്ന് വീണ്ടും വീഴുമൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ കുറച്ച് വിറക് അവിടെ ആഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ അതെടുത്തുകൊണ്ട് വരണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് വേണം, അത് കൂടി കഴിഞ്ഞ് വന്നിട്ട് വേണം കേട്ടോ എനിക്ക് കുളിക്കാൻ. അന്നേരം ചപ്പാത്തിയൊക്കെ ചുട്ടു, അപ്പോഴത്തേക്കും മോള് ചിക്കൻ കറിയൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മോരും കൂടി കാച്ചണം. അവൾക്ക് വേണ്ടിയിട്ടുള്ളത് അവൾ സോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അവൾക്ക് ചിക്കൻ കറിയൊക്കെ ഇനി ഇഷ്ടം പൊരിക്കുന്നു, അപ്പോൾ അവൾ രണ്ടുമൂന്ന് കഷ്ണം പൊരിക്കാനും എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ കിച്ചൺ ചിക്കനൊക്കെ ആക്കിയതുകൊണ്ട് ഞാൻ ആ കിച്ചൺ ഒന്ന് ക്ലീനാക്കിയപ്പോഴത്തേക്ക് ആ ഹാളുകൂടി ഒന്ന് മെല്ലെ തുടച്ചിട്ടു കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല, ഇന്നലെ വൈകുന്നേരം എല്ലായിടം തുടച്ച് ക്ലീനാക്കിയിട്ടുകൊണ്ട് തുടയ്ക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ തുടച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം എന്തായാലും വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ ഒന്ന് തുടയ്ക്കും, അതും ജസ്റ്റ് ഒരു തുടക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് വല്ലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെയല്ലേ എല്ലായിടം കൊട്ടിപ്പെറുക്കി തുടച്ചതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊരു തുടക്കിലൊക്കെ അങ്ങ് തുടയ്ക്കുള്ളൂ കേട്ടോ. എന്നും തുടയ്ക്കുന്നിടത്ത് എന്ത് തുടയ്ക്കാനല്ലേ. അപ്പോൾ പിന്നെ കുട്ടികളൊന്നും ഇല്ല, കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലല്ലോ. പിന്നെ കിച്ചൺ എന്തായാലും നല്ലോണം തുടയ്ക്കേണ്ടി വരും കേട്ടോ, ദിവസവും നമ്മൾ പാചകം ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് ഡെറ്റോൾ വെള്ളത്തിലും മൂന്ന് തുടയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഡെറ്റോൾ വെള്ളത്തിലൊക്കെ തുടച്ച് കിച്ചണൊക്കെ ക്ലീനാക്കി വെക്കും കേട്ടോ. ഭയങ്കര ഈച്ചശല്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ പാചകം കഴിഞ്ഞ് അന്നേരം പിന്നെ നമ്മൾ ഓരോ ജോലികളും ഭക്ഷണവും ഫുഡും ഒക്കെ വിളമ്പി അന്നേരം തുടച്ചിടണം, ഇല്ലെങ്കിൽ ഈച്ചകൾ വന്ന് ഭയങ്കര ശല്യമാണ് കേട്ടോ ഈച്ചകൾ. പിന്നെ പുറത്ത് അടുപ്പേ ഞാൻ അവിടെയൊക്കെ ക്ലീനാക്കിയുകൊണ്ട് മീൻ വെള്ളത്തിലിട്ടായിരുന്നു. ഒരു മണിക്കൂർ ഇടും കേട്ടോ ഇങ്ങനെ ഉണക്കല് വെള്ളത്തിൽ. അപ്പം പച്ചമീൻ കൂട്ടാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കേട്ടോ ഈ ഉണക്ക മീൻ. അത് മുറ്റത്തടുപ്പിൽ തന്നെ വെച്ച് ഞാൻ ഒന്ന് പൊരിച്ചെടുത്തു. അപ്പോഴത്തേക്കും തീ കിട്ടിയിരുന്നു കേട്ടോ, എങ്കിൽ പോലും അവിടെ വെച്ച് അതും ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ആ കനലിരുന്ന് നല്ലോണം ഒരിഞ്ഞു കിട്ടും കേട്ടോ. ഇതെൻ്റെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു വെള്ളയപ്പം ചുടുന്നൊരു പാത്രമായിരുന്നു, ചട്ടിയായിരുന്നു കേട്ടോ. അത് എൻ്റെ മോളെ മുട്ട പൊരിച്ചപ്പോൾ എന്തോ അതിൻ്റെ ഇരിച്ചിരി ഇളകി. അപ്പം ഞാൻ അത് പിന്നെ അതിൻ്റെ ഉള്ളിലെ മുഴുവനും ചിരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചെടുത്താ കേട്ടോ. അതുകൊണ്ട് അത് മീൻ പൊരിക്കാൻ നല്ല ഒരു പാത്രമാണ്. കുറച്ച് മീനൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കൽ ഞാൻ ഇതിലാണത്താണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ മോരുകറിയും വെച്ചു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഞാൻ പിന്നെ അധികം ഒന്നും പീടികയിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തേ ഉള്ളൂ. പിന്നെ ഉച്ച ഇപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു, ഞങ്ങൾ വിശ്രമിച്ചു, ഞാൻ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തു. പിന്നെ കണ്ടില്ലേ കിളികളൊക്കെ വൈകുന്നേരം ചേക്കേറാൻ അങ്ങോട്ട് പോയി, രാവിലെ ഇങ്ങോട്ടും പോയി, വൈകുന്നേരം അങ്ങോട്ടും പോയി കേട്ടോ. അവരും അവരുടെ പതിവ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞാണിപ്പൂച്ച കണ്ടില്ലേ, കുഞ്ഞാണിപ്പൂച്ച നമ്മുടെ വീട്ടിലേക്ക് സന്ധ്യ വിളക്ക് വയ്ക്കുമ്പോൾ നാമം ചെല്ലാം കയറി വരുന്നുണ്ട് കേട്ടോ. അവളെന്നും ഇങ്ങനെയാണ്, വിളക്ക് വയ്ക്കുന്ന സമയമാകുമ്പോൾ താഴെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അവൾക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ഞങ്ങൾ നാമം ചൊല്ലുമ്പോൾ അവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിളക്കൊക്കെ കൊത്തി വെച്ചു, നാമമൊക്കെ ജപിച്ചു. ഇതൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്.